പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ്പ്രസ്സോയുടെ ഫ്രീ സർവീസുകളും പെയ്ഡ് സർവീസുകളും ഉൾപ്പെടെ 2 വർഷം വരെ വരുന്ന, അതായത് 4th സർവീസ് വരെ ഏകദേശ ചിലവും അത് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഓഡോമീറ്റർ റീഡിംഗ് അഥവാ നമ്മൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, അല്ലെങ്കിൽ സമയം അതായത് മാസം ഏതാണോ ആദ്യം പൂർത്തിയാകുന്നത് അതനുസരിച്ചാണ് സർവീസ് ചെയ്യേണ്ടത്. ഉദാഹരണമായി നമ്മൾ ആദ്യത്തെ സർവീസ് ചെയ്യുന്നത് 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 മാസം എന്ന കാലയളവിലാണ്. അതായത് 15 ദിവസം കൊണ്ട് നിങ്ങൾ 1000 കിലോമീറ്റർ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സർവീസ് ചെയ്തിരിക്കണം. അതുപോലെ 1 മാസം കഴിഞ്ഞിട്ടും നിങ്ങൾ ഒരു 400-500 കിലോമീറ്റർ മാത്രമാണ് കവർ ചെയ്തിട്ടുണ്ടെങ്കിലും സർവീസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ആദ്യത്തെ 3 സർവീസുകൾ ഫ്രീ ആണ്. ഇത് പൂർണ്ണമായും ഫ്രീ ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു 80 രൂപ, 100 രൂപ മുതൽ ഒരു 500 രൂപ വരെ ചിലപ്പോൾ സർവീസ് സെൻ്ററുകൾ ചാർജ് ചെയ്തേക്കാം. എന്നാൽ നമ്മുടെ പഴയ എസ്പ്രസ്സോ എയർ ഫിൽട്ടറുകൾ ഇല്ലാതെയാണ് വന്നിരുന്നത്. അപ്പോൾ എയർ ഫിൽട്ടറിൻ്റെ ചാർജ് ആയിട്ടൊരു 350 രൂപയൊക്കെ ഈടാക്കുന്നുണ്ട്. പിന്നെ കോവിഡിൻ്റെ ആ സമയത്തുള്ളൊരു ഹൈജീൻ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാർജ് അവർ ഈടാക്കുന്നുണ്ട്. ഇത് നമുക്ക് സർവീസ് അഡ്വൈസറുമായി സംസാരിക്കുമ്പോൾ ഒഴിവാക്കാവുന്നതാണ്. ഇനി ഫസ്റ്റ് സർവീസ് 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 മാസം എന്നതാണ് കണക്ക്. ഇതിൽ സാധാരണ ഇൻസ്പെക്ഷൻ മാത്രമാണ് വരിക, മേജറായിട്ട് റീപ്ലേസ് ഒന്നും വരുന്നതല്ല. കൂളൻ്റ്, ബ്രേക്ക് ഫ്ലൂയിഡ്, എഞ്ചിൻ ഓയിൽ എന്നിവ ചെക്ക് ചെയ്യുകയും അവ പരിധിക്കും കുറവാണെങ്കിൽ മാത്രം ടോപ്പ് അപ്പ് ചെയ്യുകയുമാണ് ചെയ്യുക. അതുപോലെ സെക്കൻഡ് സർവീസ് 5000 കിലോമീറ്റർ അല്ലെങ്കിൽ 6 മാസം എന്നതാണ് കണക്ക്. ഇതിലും മേജറായിട്ടുള്ള റീപ്ലേസ്മെൻ്റ് ഒന്നും വരില്ല, ടോപ്പ് അപ്പ് കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. വീൽ ബാലൻസിങ്ങും അലൈൻമെൻറ്റുമാണ് ഫസ്റ്റ് സർവീസിൽ നിന്നും കൂടുതലായിട്ട് ഇതിൽ വരുന്നത്. ഓരോ 5000 കിലോമീറ്ററിനും വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇത് ഷോറൂമിലോ പുറത്തോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി തേർഡ് സർവീസ് 1 വർഷം അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ എന്നതാണ് ഇതിൻ്റെ കണക്ക്. ഇതിൽ എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽട്ടർ എന്നിവ റീപ്ലേസ് ചെയ്യുന്നു. അതുപോലെ എയർ ഫിൽട്ടർ ക്ലീനിങ്. 10,000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ വീൽ ബാലൻസിങ്ങും അലൈൻമെൻറ്റും കൂടി ചെയ്യാവുന്നതാണ്. പിന്നെ എയർ ഫിൽട്ടർ ക്ലീനിങ്ങുമുണ്ട്. ഈ എയർ ഫിൽട്ടർ നമ്മൾ സാധാരണ ടാറിട്ട റോഡ്, കോൺക്രീറ്റ് റോഡ് എന്നിവയിൽ കൂടിയാണ്, അതായത് നല്ല പൊടി അധികമില്ലാത്ത അന്തരീക്ഷത്തിൽ കൂടിയാണ് വണ്ടി കൂടുതൽ ഓടുന്നതെങ്കിൽ എല്ലാ 5,000 കിലോമീറ്ററിനും ഇത് ക്ലീൻ ചെയ്യുകയും 40,000 കിലോമീറ്റർ റീപ്ലേസ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അതുപോലെ നല്ല പൊടിയുള്ള അന്തരീക്ഷത്തിലാണ് വണ്ടി കൂടുതൽ ഓടുന്നതെങ്കിൽ ഇത് എല്ലാ 2,500 കിലോമീറ്ററിനും ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ 40,000 കിലോമീറ്റർ റീപ്ലേസും ചെയ്യേണ്ടതാണ്. തേർഡ് സർവീസിന് 1,500 മുതൽ 2,200 രൂപ വരെയാണ് ചെലവ് വരുന്നത്. ഫോർത്ത് സർവീസ് 20,000 കിലോമീറ്റർ അല്ലെങ്കിൽ 2 വർഷം എന്നതാണ് കണക്ക്. ഇതിൽ എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽട്ടർ, ബ്രേക്ക് ഫ്ലൂയിഡ്, കൂളൻ്റ് എന്നിവ പൂർണ്ണമായിട്ടും റീപ്ലേസ് ചെയ്യുന്നു. പിന്നെ വീൽ അലൈൻമെൻറ്റും ബാലൻസിങ്ങും ചെയ്യാം. ഫോർത്ത് സർവീസിന് 3,700 രൂപ മുതൽ 5,000 രൂപ വരെയാണ് ചെലവ് വരാറ്. അതുപോലെ 5th സർവീസ് 30,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷം ഏതാണോ ആദ്യം, 6th സർവീസ് 40,000 കിലോമീറ്റർ 4 വർഷം, 7th സർവീസ് 50,000 കിലോമീറ്റർ 5 വർഷം, ഇതിലേതാണോ ആദ്യം പൂർത്തിയാകുന്നത് അതിനനുസരിച്ച് സർവീസ് ചെയ്യേണ്ടതാണ്. സർവീസിന് വരുന്ന ഏകദേശം ചിലവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാർട്സ് റീപ്ലേസ്മെൻറ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ചിലവ് ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അതുപോലെ ഓരോ സർവീസിന് ചെല്ലുമ്പോഴും സർവീസ് അഡ്വൈസറുമായി സംസാരിച്ച് എന്തൊക്കെയാണ് ആ സർവീസിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മാത്രം ചെയ്യാൻ അവരോട് പറയുകയും ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.